സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 34. ദാവീദ് ഫിലിസ്തീൻ സൈന്യത്താൽ വളയപ്പെട്ടപ്പോൾ അവൻ സുബോധം നഷ്ടപ്പെട്ടവനെ പോലെ അഭിനയിക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് ദാവീദിന്റെ സങ്കീർത്തനം എന്ന ഇതിന്റെ തലക്കെട്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിത പ്രശ്നങ്ങളിൽ കിളിപോയവന്റെ പ്രാർത്ഥന. ജീവിത വേവുകളുടെ കഠിന താപമാർന്ന മൂശയിൽ പ്രത്യാശ ഉരുകി ബലം പ്രാപിക്കുകയാണ്. നമ്മുടെ ഇരുളുകളിൽ, തകർച്ചകളിൽ, കഠിന താപങ്ങളിൽ ദൈവം കൂടെയില്ലാത്ത ഒരു നിമിഷം പോലുമില്ല എന്നാണ് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് ഈ സങ്കീർത്തനം നൽകുന്ന ദിവ്യദർശനം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തിന്റെ വിശുദ്ധരുടെ പ്രകാശകിരണം ഇതാണ്, റേഡിയൻസ്. ജീവിത വഴികൾ ഉയർത്തുന്ന ഭയം, ഡ്രെഡ്, ദൈവികാനന്ദത്തിൽ, ഡിലൈറ്റ്സ്, നമ്മൾ മുൻപേ കണ്ടിട്ടുള്ളതുപോലെ വഴിമാറുകയാണ്. ജീവിത ഭയങ്ങൾ ദൈവഭയത്തിലേക്ക് വഴിമാറുന്നു. കാരണം കർത്താവിന്റെ കണ്ണും കാതും സദാ തുറന്നിരിക്കുകയാണ്. നമ്മോട് നിത്യം സമീപസ്ഥവുമാണ് അവിടുന്ന്. നീതിമാന് സഹനങ്ങളില്ലാത്ത അവസ്ഥകളില്ല. പക്ഷേ ആ സങ്കട ചൂടിൽ പോലും എപ്പോഴും ദൈവം കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് അവന്റെ ജീവിത പ്രകാശമായി മാറുന്നു. അത് തീച്ചൂള മാത്രമല്ല, വഴിവെളിച്ചം കൂടിയാണ്. ആ പ്രകാശകിരണത്തിൽ ആഴ്ന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, റേഡിയൻസ്. ഷാൾ പെഗി ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ച് എഴുതിയ സുന്ദരമായ ആ കാവ്യത്തിൽ കുറിക്കപ്പെടുന്ന ഏതാനും ചില വാക്കുകളുണ്ട്. രാവിലെയായാൽ രാവെത്തുമോ എന്ന് പോലും നിശ്ചയമില്ലാത്ത, വ്യർത്ഥത മാത്രം കൈമുതലാക്കിയ നമ്മുടെ കയ്യിലാണ് ദൈവം തന്റെ വചനത്തെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന്. നാം വചനത്തിന്റെ ഭാരമണിയുന്നു, ഉത്തരവാദിത്വം. അങ്ങനെ നാം ഈ വചനത്തിന് രണ്ടാമതൊരു നിത്യത നൽകുകയാണ്, എ സെക്കൻഡ് ഇറ്റേണിറ്റി, നിത്യമായ നിത്യത, സവിശേഷമായൊരു നിത്യത. അത് നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മാംസമണിഞ്ഞ, മജ്ജയണിഞ്ഞ, നിണമണിഞ്ഞ നിത്യത. ഒന്നുമല്ലാത്ത നാം, മാഞ്ഞുമറിഞ്ഞു പോകുന്ന നാം, നമ്മുടെ ഭാഷ്യങ്ങൾ പോലും മാഞ്ഞകന്നു പോകും ഈ ധരയിൽ. എന്നിട്ടും വ്യർത്ഥത മാത്രം കൈമുതലായ നമ്മുടെ ജീവിതങ്ങളിലാണ് ദൈവം തന്റെ വചനത്തെ നിറച്ചുവെച്ച് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ദൈവം ചൊരിഞ്ഞ മൊഴികൾ ഈ ധരയിൽ എന്നും നമ്മുടെ കയ്യിൽ തന്നെയാണ്. നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു വരുന്നതുപോലെ ദൈവപ്രമാണം, 10 commandments, യഥാർത്ഥത്തിൽ 10 ദൈവമൊഴികളാണല്ലോ, 10 words. ഇന്ന് ഏഷ്യ 55:10-11 വരെ ഈ ദൈവഹിതത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും അലംഘനീയമായ ശക്തി വിവരിച്ചു തരും. അത് മഞ്ഞും മഴയും പോലെ ആകാശത്ത് നിന്ന് സ്വമേധയാ പൊഴിയുന്നു, മണ്ണിനെ നനയിച്ച് വിത്തിനെ കിളിർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ദൈവവചനം അതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവവചനം ഇങ്ങനെ സ്വന്തം നിലയിൽ സ്വതന്ത്രവും സർവശക്തവുമാണെന്നിരിക്കലും അത് മനുഷ്യനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിചിത്രമായ അനുഭവം കൂടി ഇവിടെ പകരപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഈ ദൈവവചനത്തെ സ്വീകരിക്കാത്ത പക്ഷം നമ്മൾ ഒരിക്കലും ഫലമണിയില്ല. നമ്മുടെ ഭാഗത്താണ് ഇനി പരിശോധിക്കേണ്ടത്, നാം ദൈവവചനത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നുണ്ടോ എന്ന്. അതിനാൽ ദൈവവചനത്തിന്റെ ഈ ഉപമ നമ്മുടെ തന്നെ ഒരു വിധി നിർണയമായി മാറുന്നുണ്ട്. നമ്മൾ അതിനെ സ്വീകരിക്കുന്നുണ്ടോ തള്ളിക്കളയുന്നുണ്ടോ എന്നതിനെ ആസ്പദമാക്കി ഇന്നലെ മത്തായി 23 ദൈവവചനം നമ്മളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന രസകരവും അപ്രതീക്ഷിതവുമായ വഴികളെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ക്രിസ്തുനാഥൻ വചനത്തിന്റെ ഈ നിർണായക വിധിശക്തിയെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 12:47-48 വരെ അവൻ പ്രഘോഷിച്ച വചനത്താൽ തന്നെ നമ്മൾ വിധിക്കപ്പെടുമെന്ന്. വയലിലെ പുല്ല് പോലെ മാഞ്ഞു മറിഞ്ഞു പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം തന്റെ വചനമഴ പൊഴിക്കുകയാണ്. പെഗ്ഗിയുടെ പ്രത്യാശയുടെ കവിത ഇതിനോട് ചേർത്ത് വായിക്കണം. തകർന്നു തുടങ്ങിയ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ, ആശ്വസിപ്പിക്കുവിൻ എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു ഗ്രന്ഥഭാഗമാണിതെന്ന് ഓർക്കണം. ഏഷ്യ 40:6-8 വരെ ദൈവവചനത്തിന്റെ മഴ ആശ്വാസത്തിന്റെ കുളിർപ്പെയ്ത്തായി മാറുകയാണ്. അത് ഉണങ്ങി മറിഞ്ഞു പോകുന്ന നമ്മളെ, നമ്മുടെ ജീവിത തൃണങ്ങളെ നീരണിയിക്കുന്നു, വിത്തുകൾ മുളപ്പിക്കുന്നു, ജീവചക്രങ്ങളെ നിത്യതയിൽ ഉറപ്പിക്കുന്നു. ഇന്ന് മത്തായി 6:7-15 വരെ കർത്താവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന അടിസ്ഥാന ആധ്യാത്മിക തത്വത്തെ അവൻ തന്നെ പകർന്നുകൊണ്ട് അപ്രകാരമൊരു പ്രാർത്ഥന തന്നെയാണ് അവൻ പഠിപ്പിക്കുന്നത്, ഇക്കോണമി ഓഫ് വേർഡ്സ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ജീവദായകമായ വചനത്തിന്റെ, ക്രിസ്തു തന്നെയായ വചനത്തിന്റെ രക്ഷാഗ്ര വ്യവസ്ഥയായി മാറുന്നുണ്ട്, ഇക്കോണമി ഓഫ് ദ വേർഡ്. മാർക്കസ് ഫെൽദേ എന്ന ചിന്തകൻ നിരീക്ഷിക്കുന്നത് പോലെ രണ്ട് തലങ്ങളിലാണ് ഈ പ്രാർത്ഥനയിൽ നിവേദനങ്ങൾ അർപ്പിക്കപ്പെടുന്നത്. 2 great petitions. ആദ്യത്തെ നിവേദന തലം ദൈവത്തോട് പറയുന്നു, ബി അവർ ഗോഡ്, ദൈവമേ അങ്ങ് ഞങ്ങളുടെ കർത്താവായിരിക്കണമേ എന്ന്. രണ്ടാമത്തെ പാദമാകട്ടെ പറയുകയാണ്, ബി ഗുഡ് ടു അസ്, ദൈവമേ ഞങ്ങളോട് നന്മ ചെയ്യണമേ എന്ന്. ഓരോ തലത്തിലും നിരവധി നിവേദനങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തപ്പെടുന്നുണ്ട്. ഭൂതകാലത്തിലെ വീഴ്ചകളും വർത്തമാനകാലത്തിന്റെ ആകുലതകളും ഭാവിയുടെ ഭയപ്പാടുകളും, ഡ്രെഡ്, അത് ദൈവസമക്ഷം ഉയർത്തുകയാണ്. ഈ ഭീതികളെ, നാനാവിധമായ ഈ ഭീതികളെ അതിലംഘിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിൽ ദൈവാനന്ദം നിറയുന്നത്, ഡിലൈറ്റ്. ഇന്ന് തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെയും യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് ചൊരിയുന്ന പ്രാർത്ഥന മാത്രമല്ല,
ദൈവം നമ്മളോട് നടത്തുന്ന നിവേദനങ്ങൾ കൂടിയുണ്ട്. ദ തേർഡ് ഗ്രേറ്റ് പെറ്റീഷൻ, ബി ലൈക്ക് യുവർ ഗോഡ്. ഇന്നലെ നാം കണ്ട ആ ഹോളിനെസ് കോഡ് തന്നെ, ജീവിതവിശുദ്ധിയുടെ നിയമനിഷ്ഠ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെപ്പോലെ പരിശുദ്ധരായി മാറുക എന്ന്. ഈ പ്രാർത്ഥന ദൈവപ്രമാണങ്ങളുടെ ചുരുക്കമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവവും ഞാനും നീയും അവിടെ സംഗമിക്കുകയാണ്. ഇത് നീതിയുടെ ബഹിർസ്ഫുരണം തന്നെയാണ്. വീണ്ടെടുക്കുന്ന നീതി, റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്, മുറിവുണക്കുന്ന, തിരിച്ചെടുക്കുന്ന, തിരിച്ചു കൊണ്ടുവരുന്ന നീതി. സങ്കീർത്തനം 34 നീതിമാന്റെ ജീവിതക്കുറികളാണല്ലോ കോറിയിട്ടത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനെ നീതിയുടെ വചനഭാഷ്യവും ജീവിതാമൃതവുമായി മാറുന്നു. Thank you.